പോലീസിലും വനിതാ കമ്മീഷനിലും വിശ്വാസമില്ലെന്ന് ഒരു സിപിഎം നേതാവിന്റെ മകളായ ഡിവൈഎഫ്ഐ പ്രവർത്തക പറയുമ്പോൾ അതിൽ അപകടകരമായ ചിലതുണ്ട്. അച്ഛൻ തട്ടിയെടുത്ത കുഞ്ഞിനെ തിരികെ ലഭിക്കാൻ നിരാഹാര സമരം നടത്തുമെന്നാണ് അനുപമ എസ് ചന്ദ്രൻ പറയുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം കിടക്കാനാണ് തീരുമാനം. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. വനിതാ കമ്മീഷൻ നടപടികളിലും വിശ്വാസമില്ലെന്നും അനുപമ പറയുന്നു. അമ്മയിൽ നിന്ന് കുഞ്ഞിനെ മാറ്റിയ സംഭവത്തിൽ സർക്കാരും പോലീസും രംഗത്തെത്തിയിരുന്നു. വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എഴുതുകിട്ടിയ പരാതിയിലെ നടപടിയെടുക്കാനാകൂ എന്ന സിഡബ്ല്യുസി ചെയർപേഴ്സന്റെ വാദം മന്ത്രി തള്ളി. പോലീസ് ശിശുക്ഷേമ സമിതിയിൽ വിവരങ്ങൾ തേടിയെങ്കിലും ദത്തിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്ന് സമിതി മറുപടി നൽകി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. ഇത്രയൊക്കെ ആയിട്ടും തനിക്ക് നീതി ലഭിക്കില്ലെന്ന് അനുപമ വിശ്വസിക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്. പാർട്ടിയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. എന്നാൽ പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങളോട് ഒട്ടിനിൽക്കുന്നവർക്ക് മാത്രമേ നീതി ലഭിക്കൂ എന്ന തോന്നൽ സാധാരണക്കാർക്കുണ്ടാകുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ദൌർബല്യമാണ്. നീതി നടപ്പായാൽ പോരാ, നീതി ലഭിച്ചെന്ന തോന്നലുണ്ടാകുകയും വേണം. ദുരഭിമാനത്തെ തുടർന്നാണ് കുഞ്ഞിനെ ബന്ധുക്കൾ കൊണ്ടുപോയതെന്നാണ് അനുപമയുടെ ആരോപണം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 19-നാണ് അനുപമ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവിച്ച 3-ാം ദിവസമാണ് രക്ഷിതാക്കൾ കുഞ്ഞിനെ കൊണ്ടുപോയത്. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് കുട്ടിയെ തിരിച്ചേൽപ്പിക്കാം എന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും കുട്ടിയെ കിട്ടിയില്ല എന്നായപ്പോൾ അനുപമ വീട് വിട്ടിറങ്ങി. കുട്ടിയുടെ പിതാവായ അജിത്തിനൊപ്പം താമസം തുടങ്ങിയിരുന്നു. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേര് തെറ്റായാണ് ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അനുപമയുടെ അച്ഛനും സിപിഎം നേതാവുമായ ജയചന്ദ്രൻ, അമ്മ, സഹോദരി, സഹോദരി ഭർത്താവ്, ജയചന്ദ്രന്റെ 2 സുഹൃത്തുക്കൾ എന്നിവർക്കെതിരെയാണ് പോലീസ്. എന്നാൽ പരാതി നൽകി 6 മാസത്തിനു ശേഷമാണ് പോലീസ് കേസെടുത്തതെന്ന് അനുപമ പറയുന്നു. കഴിഞ്ഞ April 19-നാണ് കുഞ്ഞിനെ തന്റെ ബന്ധുക്കൾ എടുത്തുകൊണ്ടുപോയതെന്ന് കാണിച്ച് അനുപമ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് യുവതി ആരോപിച്ചിരുന്നു. ഇതുതന്നെയാണ് പോലീസിനെ അവിശ്വസിക്കാൻ അനുപമയെ പ്രേരിപ്പിക്കുന്നത്. മാധ്യമങ്ങൾ സംഭവം പുറംലോകത്തെത്തിക്കുകയും പൊതുസമൂഹം പ്രതികരിക്കുകയും ചെയ്തപ്പോഴാണ് സർക്കാരും പോലീസും അനങ്ങുന്നത്. ഈ ബഹളം അടങ്ങുമ്പോൾ പോലീസ് കേസ് അട്ടിമറിക്കുമോ എന്ന് അനുപമ ഭയക്കുന്നുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനക്ഷതം ഭയന്നാണ് മാതാപിതാക്കൾ ഇത് ചെയ്തതെങ്കിൽ ഇപ്പോൾ കേരളം മുഴുവനും ഇക്കാര്യം അറിഞ്ഞുകഴിഞ്ഞു. പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ പൊതുസമൂഹത്തിന്റെ വിശ്വാസം പോലീസിന് ആർജിക്കാനാകൂ.